നമസ്കാരം. ഇത് എന്റെ ഭാര്യ ആര്യ. വെറും ആര്യല്ല, ആർട്ടിസ്റ്റ് ആര്യ രമേശ്. ഓ, തീരെ സമയമുണ്ടായിട്ടല്ല, ഭയങ്കര തിരക്കാ. എന്നാലും വീട്ടിലെ അതിഥികൾ വരുമ്പോ വന്ന് സ്വീകരിക്കണമല്ലോ. അതിഥി ദ്രോഹോ ഭവ എന്നാണല്ലോ. അതിഥി ദേവോ ഭവ എന്നാണ് കറക്റ്റ്. അല്ല, എന്ത് അത് പറഞ്ഞാലും കറക്റ്റ് തന്നെ. അതാണ്, നിങ്ങൾക്കറിയോ എന്റെ ശ്രദ്ധ മുഴുവനും ഇപ്പൊ വരയിലേക്ക് തിരിഞ്ഞിരിക്കുവാണ്. രാത്രി ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, എന്നിട്ടും മാറുന്നില്ല വരശല്യം. മെലിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതല്ലേ. അതെ, എന്റെ വര പാരമ്പര്യമാണ്. എന്റെ അമ്മ വരയ്ക്കുമായിരുന്നു. ആ വരയിലാണ് ഇവളുടെ അച്ഛൻ നിന്നോണ്ടിരുന്നത്. ഓ, ഒരു വര വരച്ച്. മുത്തച്ഛനൊക്കെ വരക്കുമായിരുന്നു. മുത്തച്ഛൻ വരയ്ക്കുമല്ലായിരുന്നു, അരയ്ക്കുമായിരുന്നു. ഹോട്ടലില് അരി അരച്ചു കൊടുക്കുമായിരുന്നു പുള്ളിക്കാരൻ. അതായിരുന്നു പുള്ളിയുടെ പരിപാടി. രവിവർമ്മ ചിത്രങ്ങളോടൊപ്പം വെക്കാൻ പറ്റിയതാണ് എന്റെ ചിത്രങ്ങൾ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് മുകേഷ് ഏട്ടാ. ഉണ്ട്, രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് കണ്ണു തട്ടരുതല്ലോ, എന്തെങ്കിലും ഒരു സാധനം സൈഡിൽ വെക്കണ്ടേ. നിങ്ങൾ ക്യാൻവാസിലാണോ വരയ്ക്കുന്നത്? ഏ, അതൊക്കെ കാലിലിട്ടുകൊണ്ട് നടക്കുന്ന സാധനങ്ങളല്ല, അതിനൊന്നും വരയ്ക്കാൻ പാടില്ല. ഓ, ക്യാൻവാസ് അല്ല ചോദിച്ചത്. ഈ നമ്മൾ ഈ വരച്ചു വെച്ചേക്കണ പടമൊക്കെ വെള്ള കളറിൽ കട്ടിയുള്ള തെർമോക്കോളിന്റെ സാധനം പോലത്തെ ഒരു വരയ്ക്കണം. ക്യാൻവാസ്, അതാ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. തുടങ്ങിയത് ഓയിൽ പെയിന്റിംഗിലാണ്, പക്ഷേ അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ സാധാ പെയിന്റിലാ തുടങ്ങി. പിന്നെ അച്ഛൻ പെയിന്റ് അടി മാത്രമല്ല, പുള്ളിക്ക് ചുണ്ണാമ്പിന്റെ പരിപാടിയുണ്ട്, പൊട്ടിയിടും, ഭിത്തി തേക്കും, നിർബന്ധിച്ച സെറ്റ് ടാങ്ക് വരെ ക്ലീൻ ചെയ്യും പുള്ളിക്കാരൻ. നല്ല മെടുക്കനല്ലേ. എന്റെ അച്ഛൻ ഒരാളെ നിർത്തി വരച്ചിട്ടുണ്ട് അറിയോ. ആ പടം കണ്ടിട്ട് അയാൾ ഇവളുടെ അച്ഛനെ ഇരുത്തി ഇടിച്ചിട്ടുണ്ട് 3 ദിവസം. വിനീതേട്ടനറിയോ, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വെണ്ണ കക്കുന്ന ശ്രീകൃഷ്ണന്റെ പടം 3D വരയ്ക്കണം എന്ന്. ആഹാ, എന്നിട്ട് വരച്ചോ? അച്ഛന് ആ പടം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പുള്ളി വെണ്ണ കക്കുന്ന പടം വരയ്ക്കുന്നതിന് 2 ദിവസം മുമ്പ് പുള്ളി മാല കക്കുന്ന പടം പത്രത്തിൽ വന്നു, അകത്തായി പോയി. പക്ഷേ ജയിലില് 3D വരയ്ക്കാൻ പറ്റുമല്ലോ. രാവിലെ തൊട്ട് നല്ല ഇടി കിട്ടിക്കൊണ്ടിരിക്കുക, അതിനിടയിലെ 3D പടം വരയ്ക്കുന്നത് എങ്ങനെയാ? വിനീതേട്ടാ, അടുത്ത ആഴ്ച എറണാകുളത്തെ TDM ഹാളില് ഞാൻ വരച്ച ചിത്രങ്ങളുടെ ഒരു സർക്കസ് നടത്തുന്നുണ്ട്. എക്സിബിഷൻ നടത്തുന്നുണ്ട്. വിനീതേട്ടനും ലക്ഷ്മി ചേച്ചിയും വന്ന് വിളക്കിന് തിരി കൊളുത്തി അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അയ്യോ, ഡെഫിനറ്റ്ലി, വൈ നോട്ട്. അല്ല, പക്ഷെ അത്രയ്ക്ക് തന്നെ ചിത്രങ്ങളാണോ? അയ്യോ വിനീതേട്ടാ, എന്റെ ചിത്രങ്ങൾ കണ്ട് MF ഹുസൈൻ സാർ പറഞ്ഞ എന്താണെന്നറിയോ? ഈ കലാകാരി ഇവിടെ എന്ന് നിൽക്കേണ്ടതല്ല, ലോക പ്രശസ്തയാവേണ്ടതാണെന്ന. അതുപോലെ ആർട്ടിസ്റ്റ് നമ്പൂതിരി സാർ പറഞ്ഞ എന്താണെന്ന് അറിയോ? ചിത്രകല ദൈവികമായ ഒരു സിദ്ധിയാണ്, ആര്യ അത് വളർത്തിയെടുത്തു കൊണ്ടുവരണം എന്ന്. ചേച്ചി ചുരുക്കത്തിൽ പറഞ്ഞ എന്റെ ചിത്രങ്ങൾ എല്ലാം വളരെ ഹൃദയസ്പർശിയായ ചിത്രങ്ങളാണ്. ഈ എക്സിബിഷൻ നടത്തി കിട്ടുന്ന കാശ് ഞാൻ ഒരു അനാഥാലയത്തിന് ദാനമായിട്ട് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ തന്നെ എനിക്ക് കാശായിട്ടൊന്നും തരാനുണ്ടാവില്ല. പിന്നെ ഞാൻ വരച്ച 2 മികച്ച പെയിന്റിങ്സ് ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ വേണ്ടി. നിങ്ങൾ ചാരിറ്റി ചെയ്യുന്ന 2 പെയിന്റിംഗ് ഉണ്ടാവും ഗിഫ്റ്റ് ആയിട്ട്. അല്ല, ഒന്ന് ഒന്ന് കാണട്ടെ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഷോക്ക് വിൽ ബി ഷോക്ക്, വിൽ ഡു ഫ്രം ദെൻ, നോ ലാഫിങ്. ലക്ഷ്മിയുടെ പടം ഒന്ന് തിരിച്ചു കാണിക്കൂ. ലക്ഷ്മിക്ക് കിട്ടിയ ചിത്രം ലക്ഷ്മിയുടെ പടം ഒന്ന് കാണിച്ചു. ഫാമിലി കോൺസെപ്റ്റ് ആണത്. ഇതെന്ത് കോൺസെപ്റ്റ് ആണ്? അനാഥ ബാല്യം, പട്ടിണിപ്പാവം. ഒരു വരയ്ക്കാത്തല്ലേ അത് വരയ്ക്കുന്നത്. അപ്പൊ ചെല്ലെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്ക, തിരി കൊളുത്തി കൊടുക്ക. ഞങ്ങള് ഒരു മിനിറ്റ്, ഞങ്ങൾ ഇങ്ങനത്തെ ഇതിനൊക്കെ ഞങ്ങൾ വേണോ? ആക്ച്വലി ഒറ്റക്ക് തിരി കൊളുത്തി ഗംഭീര ആവശ്യമില്ല. ഇത് ആര്യ ഒറ്റക്ക് വിളക്ക് കൊളുത്തി നിങ്ങൾ കൊളുത്തണം. നിങ്ങൾ കൊളുത്തണം. ഞങ്ങളോ? എന്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ കൊളുത്തണം. കണ്ടോ ആര്യ, കണ്ടോ ഒരു കാര്യം വന്നപ്പോ ഭർത്താവ് എന്നുള്ള രീതിയിൽ അവൻ ഇടപെടുന്ന കണ്ടോ, കണ്ടോ, അതാണ് സ്നേഹം. വിനീത ഇല്ലെന്ന് പറയരുത്, നിങ്ങൾ തന്നെ കൊളുത്തണം കേട്ടോ, പ്ലീസ്. എന്റെ റിക്വസ്റ്റ് ആണ്. അതിനു മുമ്പ് ഒരൊറ്റ മിനിറ്റ്. വിളക്ക് കൊളുത്തിയില്ലേലും ആ പടങ്ങളെല്ലാം എവിടെയും കൂട്ടിയിട്ടിട്ട് ദേ ഈ പെട്രോൾ ഒഴിച്ച് തീ അങ്ങ് കൊളുത്തിയേക്കണം. ഒരു പുണ്യം കിട്ടുന്ന കേസാണ്, അതുകൊണ്ട് പറഞ്ഞതാ. കണ്ടോ മുകേഷ്, എന്റെ പെയിന്റിംഗ്. അയ്യാ, 1 സെക്കൻഡ്, ഇത് കൊണ്ടുപോകും. തോന്നുമ്പോ മേത്തൊഴിച്ച് തീ കൊളുത്താലോ.